അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ വെറുതെ ഒരു ഡ്രൈവിങ്ങിനായിട്ട് ഇറങ്ങുന്നതാണ്. ചുമ്മാ നമുക്ക് ബേമിങ്ഹാം സിറ്റി എല്ലാം ഒന്ന് കാണാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലെ കാഴ്ചകളിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പം ഞങ്ങളിങ്ങനെ നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് നാളെ ഇപ്പോൾ സാറ്റർഡേയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ചുമ്മാ ഒരു ചില്ലിങ് ആവും, കാര്യങ്ങളാവും. നമ്മുടെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ആരാണ്ട് കൊണ്ട് വണ്ടി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ലൊക്കേഷൻ. ബേമിങ്ഹാം സിറ്റി സെൻറ്ററിൻ്റെ നടുക്ക് തന്നെയാണ്. ചൈനീസ് കോർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ചൈനീസ് ടൗൺ എന്നൊക്കെ പറയും. ഫുള്ള് ചൈനക്കാരാണ് ഇവിടെ. നമ്മളിവിടെ ബേമിങ്ഹാം എന്ന് പറഞ്ഞാലും നമ്മൾ വിചാരിക്കും നമ്മൾ നല്ല ചൈനീസ് നാട്ടിലാണ് ജീവിക്കണതെന്ന്. ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ. ഇത് ഫുള്ള് നമ്മുടെ അപ്പാർട്ട്മെൻറ്റാണ്, സൗത്ത് സൈഡ് അപ്പാർട്ട്മെൻ്റ് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ താവളം. നല്ല രസമാണ് സിറ്റി ലൈഫ്. ഇവിടെ നൈറ്റ് ലൈഫ് എല്ലാം അടിപൊളിയാണ്. ഈ സ്ട്രീറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഒരു 4 മണി 5 മണി ആയാലും ആൾക്കാർ ഉണ്ടാവും. നൈറ്റ് ലൈഫിന് അടിപൊളി സ്ട്രീറ്റാണിത്. ഞങ്ങളിപ്പോൾ ഇന്ന് ചുമ്മാ പോകാമെന്ന് വിചാരിച്ചേക്കണേ. ഇവിടെ അടുത്തൊരു കിങ് സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അങ്ങനെ ഞങ്ങൾ വല്ലപ്പോഴും. അപ്പോൾ നമ്മൾ റോഡിലേക്ക് അപ്രോച്ച് ചെയ്തു. ഇപ്പോൾ ഞാനിവിടുന്ന് ലെഫ്റ്റാണ് എടുക്കണേ. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് എടുത്തിട്ട് എനിക്ക് വീണ്ടും 4th exit ആണ്. സോ ഞാൻ റൈറ്റ് ലൈൻ കീപ്പ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉള്ളവർക്ക് അറിയാം ഇവിടെ ലൈൻ ഡിസിപ്ലിൻ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ റൗണ്ട് അബൌട്ട് എടുക്കണേക്ക് മുമ്പ് നമ്മൾ ലൈൻ കീപ്പ് ചെയ്യണം അതിൽ കയറുന്നതിന് മുമ്പ്. അപ്പോൾ എനിക്ക് 4th exit ആയതുകൊണ്ട് ഞാൻ റൈറ്റ് ലൈൻ കീപ്പ് ചെയ്തു. ഇവിടുന്ന് കയറുന്നു. അപ്പോൾ ഇവിടുന്ന് കയറി കഴിഞ്ഞിട്ട് റൈറ്റിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു. അപ്പോൾ ഫുള്ള് നമ്മൾ കറങ്ങി നമ്മുടെ എക്സിറ്റ് വരെ നമ്മൾ ലൈറ്റ് കണ്ടിന്യൂ ചെയ്തോണം. ദെൻ എക്സിറ്റ് എടുക്കണേക്ക് ഒരു 5-3 seconds മുമ്പ് നമ്മൾ ലെഫ്റ്റ് ഇട്ട് ഇറങ്ങിക്കോണം. അപ്പം ഞാൻ വീണ്ടും ഇവിടെ റൈറ്റ് ലൈൻ തന്നെയാണ് പിടിച്ചേക്കണേ. കാരണം എനിക്ക് അവിടെ നിന്ന് റൈറ്റാണ് പോകേണ്ടത്. അപ്പോൾ റോഡിലെ മാർക്കിങ്സ് കണ്ടോ, റൈറ്റിന് നമുക്ക് 3 lines യൂസ് ചെയ്യാം, ലെഫ്റ്റിന് 1 line ഉള്ളൂ. അപ്പോൾ അതെല്ലാം നോക്കണം നിങ്ങളിവിടെ ഡ്രൈവ് ചെയ്യുമ്പോൾ. അപ്പോൾ നാട്ടിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ഫസ്റ്റ് കയറി ഇതൊന്നും നോക്കാണ്ട് ഓടിക്കരുത്, കറക്റ്റ് നോക്കി എല്ലാം ചെയ്യുക. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വീണ്ടും റൈറ്റ് എടുത്തു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മേളിൽ കൂടെ പോവാം, പക്ഷെ ഞങ്ങൾ നോർമലി താഴേ കൂടെയാണ് പോവാറ്, ടണലിൽ കൂടെ. കാരണം എന്താണെന്ന് വെച്ചാൽ മേളിൽ ട്രാഫിക് ആയിരിക്കും. പിന്നെ അതുകൂടെ മേളിൽ കൂടെ പോവുകയാണെങ്കിൽ നല്ല രസമാണ്. അപ്പോൾ ഇതാണ് ബേമിങ്ഹാം സിറ്റിയുടെ ഒരു ഒരു സൈഡ്, ഒരു സെൻട്രൽ സൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സൈഡാണ് ഈ കാണണത്. നല്ല രസമുള്ള ടൗണാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ട് ആരെങ്കിലും ഒക്കെ UKയിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേമിങ്ഹാം ഉറപ്പായിട്ട് ചൂസ് ചെയ്യാം. അടിപൊളി സ്ഥലമാണ്, എല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇന്ത്യയിൽ കിട്ടുന്ന എന്ത് സാധനം ഇവിടെ കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ടായിട്ട് ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ ധൈര്യമായിട്ടും ചൂസ് ചെയ്തോ. സിറ്റിയാണ്, നല്ല വലിയൊരു ടൗൺ തന്നെയാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം നിങ്ങൾക്ക് ലണ്ടൻ ഭയങ്കര അത്രയും വലിയ ടൗണിൽ നിൽക്കണ്ട, എന്നാൽ അത് കഴിഞ്ഞ് എന്നാൽ ഒരു ടൗൺ വേണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബിർമിങ്ഹാം ചൂസ് ചെയ്യാം. നൈറ്റ് ലൈഫും എല്ലാം ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ UKയിൽ വന്ന് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
അപ്പോൾ ഇന്ത്യൻ ലൈസൻസ് വെച്ച് ഓടിക്കുമ്പോൾ നമുക്കൊന്നും അറിയത്തില്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തൊന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇറങ്ങണെയാണ് നല്ലത്. കാരണം എൻ്റയർലി ഡിഫറെൻ്റ് ആണ് അവിടെ നിന്ന് വന്ന്. കാരണം നാട്ടിൽ നമ്മൾ റൂൾസും കാര്യങ്ങളും നമ്മൾ വലിയ കാര്യമായിട്ട് പാലിക്കില്ലായിരുന്നു, പക്ഷെ ഇവിടെ വരുമ്പോൾ നമ്മൾക്ക് അത് പാലിച്ചേ പറ്റൂ. അപ്പം നാട്ടിൽ ഇപ്പോൾ സ്ട്രിക്റ്റ് ആയി തുടങ്ങി, പക്ഷെ അങ്ങനെ ഒരു ഡ്രൈവിംഗ് സ്റ്റൈലേ അല്ല ഇവിടെ. അപ്പൊ എന്താണെങ്കിലും നിങ്ങൾ നാട്ടിൽ നിന്ന് വന്നേക്ക് മുമ്പ് അല്ലെങ്കിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെയുള്ള ആൾക്കാർ ഓടിക്കണ ആയിട്ടെങ്കിലും അടുത്ത ഒരു ദിവസം ഒന്ന് കൂടെ പോയി എങ്ങനെയാണെന്നൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഓടിക്കണതാണ് നല്ലത്. ഇല്ലെങ്കിൽ പെറ്റിയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്, പോയിന്റ് ഒക്കെ കയറും ലൈസൻസില്. അപ്പോൾ നമ്മൾ ടൗണിൻ്റെ ആ ഒരു ഭാഗം എല്ലാം കഴിഞ്ഞ് ഒന്ന് പീസ്ഫുള്ളായി സത്യം പറഞ്ഞു കഴിക്കാം. ഇനിയിപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് വണ്ടി ഓടിക്കാം. കാരണം ടൗണിൻ്റെ അകത്തുള്ള അടുത്തടുത്ത് ട്രാഫിക് ലൈറ്റ്സ് എല്ലാം ആണ്. അപ്പോൾ ടൗൺ വിട്ടുകൊണ്ട് അതിൻ്റേതായ ഒരു സമാധാനം കിട്ടിത്തുടങ്ങി. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ. സൈഡിലെ വീടുകളൊക്കെ കണ്ടിട്ട് ഹോംസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇനി വലിയ തിരക്കില്ല, ഞങ്ങൾ പ്ലാൻ ചേഞ്ച് ആക്കിയിട്ടാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു സ്ഥലത്തിൻ്റെ കാര്യം ഓർത്തത് ബാർബേക്കൺ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പോണം പോകണം എന്ന് പറഞ്ഞു, അതൊരു ഹില്ലാന്ന് പറഞ്ഞു. ഇതുവരെ പോയിട്ടില്ല, എങ്ങനെയുണ്ട് സ്ഥലം എന്ന് അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് അവിടെ ചെന്നാൽ പോലും ഒരുപാട് ഇറങ്ങി കിടക്കാനുള്ള സമയമില്ല, കാരണം നാളെ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഇത് ചുമ്മാ ഞങ്ങൾ ഇറങ്ങിയതുകൊണ്ട് ഇവിടെ വന്നപ്പം ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു ഹില്ലെന്ന് പറഞ്ഞ് കണ്ടു. അപ്പോൾ അങ്ങനെ അങ്ങ് പോയേക്കാന്ന് വിചാരിച്ച് പോണെയാണ്. അപ്പോൾ ഇവിടെ വെച്ച് പ്ലാൻ ചെയ്തതാണ് നിലവിൽ. എന്തായാലും പോയി നോക്കാം, പിന്നെ ഒരു മൈൽ അടുത്തേ ഉള്ളൂ. ബാർബേക്കൺ ഹില്ല്, അപ്പൊ രസമുണ്ട് സ്ഥലം, നല്ല രസമുണ്ട്. ഫുള്ള് നമുക്ക് നൈസായിട്ട് നടക്കാം ഇറങ്ങി. അപ്പൊ ഇവിടെ സൈറ്റിൽ എഴുതിയിട്ടുണ്ട് വൈകുന്നേരം 9:30 to 6:00 വരെ ഈ സൈറ്റിലേക്ക് പ്രവേശനം ഇല്ല. അപ്പോൾ ഈവനിങ് ഒക്കെ നൈസായിട്ട് വന്ന് ചുമ്മാ ജസ്റ്റ് ചില്ല് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ബാർബേക്കൺ ഹിൽ. അടിപൊളി സ്ഥലമാണ് എന്തായാലും. എങ്ങനെയുണ്ട് ബേബി? അടിപൊളി അല്ലേ? അവിടെയാണ് കാറൊക്കെ പാർക്ക് ചെയ്യേണ്ടത്. പാർക്കിങ്ങോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. എനിക്ക് തോന്നണേ ഈ വഴി അങ്ങോട്ട് കുറച്ചെങ്കിലും നടക്കാമെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ചുമ്മാ ജസ്റ്റ് ഒന്ന് നടന്നു നോക്കാം എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ നമ്മൾ വെറുതെ നടക്കുവാണ് തേരാപ്പാര. നല്ല ക്ലൈമറ്റ് ആട്ടോ, വലിയ തണുപ്പൊന്നുമില്ല. പക്ഷെ തണുപ്പിലേക്ക് പയ്യെ പയ്യെ കയറി വരുന്നുണ്ട്. അപ്പം ഈ മാസം അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് എന്തായാലും തണുപ്പിലേക്ക് എത്തും നമ്മൾ. അടുത്ത മാസം തൊട്ട് 6 മണി ആയിട്ടേ ഉള്ളൂ. ഇപ്പോൾ അത്യാവശ്യം ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്ത ഇനി വരുന്ന മാസങ്ങളിലൊക്കെ ലൈറ്റെല്ലാം പയ്യെ കുറഞ്ഞ് ഒന്നുമില്ലാത്ത അവസ്ഥയാവും. ഈ ബാർബേക്കൺ ഹില്ല് ഇത്രയല്ല കേട്ടോ, ഇത് വലിയ സൈറ്റാണ്. അപ്പോൾ അപ്പോൾ ഓപ്പോസിറ്റ് നമ്മൾ കാർ പാർക്ക് ചെയ്യേണ്ട ബാക്ക് സൈഡിലേക്കും ഉണ്ട് സ്ഥലം, ഇപ്പുറത്തേക്കും ഉണ്ട്. അങ്ങോട്ടെല്ലാം നടക്കാൻ സ്ഥലമുണ്ട്, വ്യൂ പോയിന്റ് ഉണ്ട് 360 degrees. പക്ഷേ നമുക്ക് സമയമില്ലാത്ത കാരണമാണ് നമ്മൾ ജസ്റ്റ് ഇറങ്ങി നിന്നിട്ട് പോണേ. പക്ഷേ ഇത് നല്ല വലിയ സ്ഥലമാട്ടോ, നിങ്ങൾ എന്തായാലും വന്നു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ എന്ന് വിചാരിച്ച് വരാണ്ടിരിക്കരുത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ ഒരുപാട് വഴികളുണ്ട്. നമുക്ക് സമയമില്ലാത്ത കാരണം മാത്രം നമ്മളെങ്ങും പോകണില്ല എന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് ബേമിങ്ങാമുള്ളവർക്ക് ഇവിടെ വരാം. അത്യാവശ്യം
വന്ന് ചില്ല് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. നമ്മള് വണ്ടി എടുത്തു കഴിഞ്ഞിട്ടാ പിന്നെ പല കാര്യങ്ങളും കണ്ടത്. സത്യം പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ മൂന്നാലഞ്ച് വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പൊ ഇതേ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്ത് അവിടുത്തെ ഇൻഫർമേഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതേ അവിടെ വേറൊരു സ്ഥലം, വ്യൂ പോയിന്റ്, അപ്പൊ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പൊ ഇതിന്റെ ഉള്ളിക്കടെ. അപ്പൊ നമ്മളൊന്ന് ഇറങ്ങി നടന്നാൽ മാത്രമേ നമുക്ക് അറിയാവുള്ളൂ. ഒരു ഒന്ന് രണ്ട് മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ എനിക്ക് തോന്നണം ഈ സ്ഥലത്തിനെ പറ്റി ഫുള്ള് മനസ്സിലാക്കാൻ പറ്റും. എവിടെ ഏത് ബെസ്റ്റ് സ്പോട്ടാണ്, വ്യൂ കൂടുതൽ, കാര്യങ്ങളെല്ലാം. നമ്മളെന്തായാലും വണ്ടി എടുക്കുമ്പോൾ നമുക്കിനി പാർക്ക് ചെയ്യാൻ സ്ഥലവും ഇല്ല. അപ്പം എന്തായാലും നമ്മളിനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഫുൾ എന്തായാലും ഇന്ന് ചുറ്റി കറങ്ങണം മൊത്തത്തിൽ. അപ്പോൾ നിങ്ങൾ ബർമിംഗ്ഹാം ഉള്ള ആൾക്കാർ എന്തായാലും ഇവിടെ ഒന്ന് വരാൻ നോക്കുക. ജസ്റ്റ് ചുമ്മാ ഇരിക്കുന്ന സമയത്ത് 5 മൈലേ ഉള്ളൂ, അടുത്താണ്. വന്ന് ജസ്റ്റ് ചുമ്മാ കണ്ട് ഒരു റിഫ്രഷ്മെൻറ്റ് പോലെ വന്ന് ചില്ല് ചെയ്തിട്ട് പോവാം.